കാലവർഷം അല്പം ഒന്ന് ശക്തമായി. നീർത്തടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ മാവൂർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും മീൻപിടുത്തം സജീവമായിരിക്കുകയാണ്. ചെറുപുഴയിൽ നിന്നും ചാലിയാറിൽ നിന്നും തോടുകളിലേക്കും നീർത്തടങ്ങളിലേക്കും വെള്ളം കയറിയതോടെയാണ് നാട്ടുകാർക്ക് ഏറ്റുമീൻ ചാകരയായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരുവഞ്ഞിയും ചാലിയാറും ചെറുപുഴയും കവിഞ്ഞ് തോടുകളിലും വയലുകളിലും മറ്റ് നീർത്തടങ്ങളിലും ജലനിരപ്പ് ഉയർന്നതോടെയുമാണ് പല ഭാഗങ്ങളിലും മീൻപിടുത്തം സജീവമായത്. നാട്ടുഭാഷയിൽ ഏറ്റുമീൻ പിടുത്തമെന്നാണ് ഇതറിയപ്പെടുന്നത്. സാധാരണ മെയ് അവസാനമോ ജൂൺ ആദ്യമോ തന്നെ കാലവർഷാരംഭത്തോടെ നീർത്തടങ്ങളിൽ വെള്ളം കയറി മത്സ്യപ്പിടുത്തം സജീവമാവാറുണ്ട്. എന്നാൽ ഇത്തവണ മഴ മാറിയുന്നതോടെ ഇവരെല്ലാം നിരാശയിലായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പുഴകൾ നിറഞ്ഞ് നേരിയ വെള്ളപ്പൊക്കമുണ്ടായത്. മാവൂർ പഞ്ചായത്തിലെ പള്ളിയോൾ, മാവൂർപാടം, കൽപ്പള്ളി, തെങ്ങിലക്കടവ്, കുറ്റിക്കടവ്, വളയന്നൂർ തുടങ്ങിയ ഭാഗങ്ങളിലെ നീർത്തടങ്ങളിലാണ് മീൻപിടുത്തക്കാർ ഏറെ എത്തുന്നത്. വീശുവല, തണ്ടാടി, കോരുവല, കുത്തുവല, ചൂണ്ട തുടങ്ങി വ്യത്യസ്ത രീതികളാണ് ഓരോരുത്തരും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രദേശത്തെ 50 മത്സ്യത്തൊഴിലാളികൾക്ക് പുറമെ 100 ആളുകളും ഈ ഭാഗത്ത് മീൻപിടുത്തത്തിനായി എത്തുന്നുണ്ട്. മഞ്ഞളേട്ട, ചൂലൻ, വരാൽ, മുഴു, മഞ്ഞിൽ തുടങ്ങിയ മീനുകളാണ് കൂടുതലായും ഇവർക്ക് ലഭിക്കുന്നത്. രണ്ട് ഇപ്പൊ ഈ ആഴ്ചയിൽ ഈ രണ്ട് മഴ പെയ്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ലേശം തന്നെങ്കിലും മീനെ പിടിക്കാനുള്ള അവസരം കിട്ടിയത്. അതേപോലെ തന്നെ കുറേ ഈ സീസണിൽ വെള്ളം വന്നതുകൊണ്ട് നമുക്ക് ഈ പോലെ ഇരിമീൻ, വാള, പിന്നെ പുല്ലനൊക്കെ കണ്ടമാ ജാസ്തി കിട്ടുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എന്നടന്നാലും മോശമില്ലാത്ത രൂപത്തിൽ ഈ മഴനോട് നമുക്ക് കുറേ പിടിക്കാനായി. ഇരിമീൻ, വാ, പിന്നെ ബ്രാലുണ്ട്, പിന്നെ മൊയ്, പിന്നെ പരല്, ഇങ്ങനെ കണ്ട എല്ലാ മീനുകളും നമുക്ക് ഏകദേശം ശരാശരി ഒരു തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്ക് രണ്ട് മഴനോട് പിടിക്കാനായി. കൂടുതൽ ആളുകളും അവരുടെ സ്വന്തം ആവശ്യത്തിനായി മീനുകൾ കൊണ്ടുപോകുമ്പോൾ ചിലർ അങ്ങാടികളിൽ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നുമുണ്ട്. ഏതായാലും വൈകിയാണെങ്കിലും ഏറ്റുപിടുത്തത്തിൻ്റെ ആവേശത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മാവൂർ.